നമസ്കാരം. എം ശിവശങ്കറിന് എന്തൊക്കെ നിക്ഷേപമുണ്ട്, എവിടേക്ക് നിക്ഷേപമുണ്ട്, എന്തൊക്കെ ബിനാമി ഇടപാടുണ്ട്, എന്തൊക്കെ ഇടപാടുണ്ട്, അതൊന്നും ഒരു 200 പേജിന്റെ ബുക്ക് വാങ്ങിച്ച് എഴുതിയാലും തീരില്ല എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും എം ശിവശങ്കർ ബിനാമി ഇടപാടുകൾ, കമ്മീഷൻ ഇടപാടുകൾ, വിദേശ ഇടപാടുകൾ, ഡോളർ ഇടപാടുകൾ, സ്വപ്നയുമായുള്ള ഇടപാടുകൾ, സ്വർണ്ണക്കടത്ത് ഇടപാടുകൾ, സകല ഇടപാടുകളുടെയും ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് എം ശിവശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം ആൾക്കാരെ നിയമിക്കുന്നതൊക്കെ സ്വന്തം വീട്ടിൽ വേലക്കാരെ നിയമിക്കുന്നത് പോലെ. സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്, ജനങ്ങളുടെ പൈസയാണ് എടുത്ത് കൊടുക്കുന്നത്. എന്തൊക്കെയാ ചെയ്യുക? ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് ഈ ശിവശങ്കറിനെയും സ്വപ്നയുടെയും ഒന്നും കാര്യങ്ങൾ മാധ്യമങ്ങൾ അത്ര വലിയ കാര്യമായി ഉയർത്തിക്കൊണ്ട് വരുന്നില്ല. ഇതങ്ങ് മുങ്ങിപ്പോകും എന്നൊക്കെ ധരിച്ചു വെച്ചവരുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കൂ. തീർച്ചയായും അതിന്റെ ഫോളോപ്പുകളും കാര്യങ്ങളും അന്വേഷണവും അന്വേഷണ പുരോഗതിയും ഒക്കെ തന്നെ കൃത്യമായി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് ആ വാർത്തകളിലേക്ക് ഒന്ന് എത്തിയാൽ, സംസ്ഥാനത്തെ വിവിധ ഐ സ്റ്റാർട്ടപ്പുകളിൽ, ഐ ടി സ്റ്റാർട്ടപ്പ്, ഇയാൾ ഐ ടി സെക്രട്ടറി ആയിരുന്നല്ലോ, കുറെ ഐ സ്റ്റാർട്ടപ്പ് മിഷനുകൾ ഉണ്ടായിരുന്നു. എം ശിവശങ്കറിന് ബിനാമി നിക്ഷേപമുണ്ട് എന്ന ഒരു സംശയമാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 2016 മുതലുള്ള സ്റ്റാർട്ടപ്പുകളെ പറ്റി ഐ വകുപ്പിനോട് ഇ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് മനസ്സിലായത്. ഇവിടുത്തെ ഐ വകുപ്പിനോട് 2016 മുതലുള്ള സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും മറ്റ് കാര്യങ്ങളെ കുറിച്ചുമുള്ള വിശദീകരണം തേടിയിട്ടുണ്ട്. നേരത്തെ തന്നെ കൊക്കോണിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പുമായി, അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു ശിവശങ്കർ മാധവൻ നായർ എന്ന് പറയുന്ന വ്യക്തി, അത് മുൻ MLA കൂടിയായ ശ്രീ കെ ശിവദാസൻ നായർ, അദ്ദേഹത്തിന്റെ ആ വാർത്ത നമ്മൾ ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ ആ പ്രതികരണവും എടുത്തിരുന്നു. അതിൽ കൊക്കോണിക്സിൽ, അതായത് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കമ്പനിയിൽ USD ഗ്ലോബലുമായി ചേർന്ന്, അതിൽ ശിവശങ്കർ പങ്കാളിയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും സൂചനകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംശയമുള്ള ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ വീണ്ടും പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഐ വകുപ്പിന്റെ ചുമതലയും ഇദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ. നമുക്കറിയാം, വിവിധ പദ്ധതികളിൽ നിന്ന് സ്വന്തമാക്കുന്ന കമ്മീഷൻ വിദേശത്തേക്ക് കടത്തിയെന്നും പ്രവാസികളായ ഐ പ്രൊഫഷണലുകളെ ബിനാമികളാക്കി സ്റ്റാർട്ടപ്പുകളിൽ എം ശിവശങ്കർ പണമിറക്കി എന്നുമാണ് പറയപ്പെടുന്നത്. പലതിലും സർക്കാരിലെ ഉന്നതർക്കും ഉദ്യോഗസ്ഥർക്കും കള്ളപ്പണത്തിലൂടെ ഓഹരി പങ്കാളിത്തം ഉണ്ടെന്ന സൂചനയുണ്ട്. അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ സംശയിക്കില്ല എന്ന നിഗമനവും, ചെറിയ മുതൽ ഏറെ കാത്തിരിക്കാതെ ലാഭമുണ്ടാക്കാം എന്ന ആകർഷണവുമാണ് ഐ രംഗം തെരഞ്ഞെടുക്കാൻ ഇത്തരം ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. സർക്കാരിന്റെ വൻതോതിലുള്ള സഹായം പ്രയോജനപ്പെടുത്തി മിക്ക സ്റ്റാർട്ടപ്പുകളും ചുരുങ്ങിയ സമയം കൊണ്ട് ലാഭത്തിലെത്തി എന്ന റിപ്പോർട്ടുണ്ട്. കൊച്ചി, തിരുവനന്തപുരം സ്റ്റാർട്ടപ്പ് വില്ലേജുകളിൽ ശിവശങ്കറിന്റെ വളരെ അടുത്ത ആൾക്കാർക്കായിരുന്നു ചുമതലയുണ്ടായിരുന്നത്. ശിവശങ്കറിന്റെ ഒത്താശയുടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ വിദേശത്തേക്ക് വൻ തുക ഡോളറായി കടത്തിയതും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവരിൽ പലരും വലിയ മുതൽ മുടക്കിന് കഴിവുള്ളവരല്ല എന്ന് കണ്ടെത്തിയതും ഈ ദിശയിലേക്കുള്ള ഇ അന്വേഷണം എത്തിച്ചിരിക്കുകയാണ്. പല സ്റ്റാർട്ടപ്പുകളും വലിയ ഡേറ്റയും ബിസിനസ്സും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. സർക്കാരിന് വേണ്ടി പല വിവരശേഖരണവും നടത്തിയിട്ടുണ്ട്, കൺസൾട്ടൻസിയായി പ്രവർത്തിക്കുന്നുണ്ട്. ലാഭമുണ്ടാക്കാൻ സാധ്യതകൾ അനവധി. ഒഴിവുകൾ പരസ്യപ്പെടുത്തി എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തി നികത്തേണ്ട തസ്തികകളിൽ സ്വന്തം വീട്ടിൽ ജോലിക്കാളെ നിയമിക്കും പോലെ ശിവശങ്കർ നിയമനങ്ങൾ നടത്തി. സ്വപ്ന സുരേഷിന്റെ നിയമനവും ഇങ്ങനെ തന്നെയായിരുന്നു. വൈകുന്നേരങ്ങളിൽ സ്വപ്നയും ശിവശങ്കറും മണിക്കൂറുകളോളം ഓഫീസിൽ ചെലവഴിച്ചതായുള്ള പുതിയ റിപ്പോർട്ടുകളും അതിന്റെ സമയക്രമവും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളിലൊക്കെ തന്നെ ശിവശങ്കറിന് നിക്ഷേപമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിലേക്ക് കൂടിയാണ് ഇ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല മേഖലകളിലും ശിവശങ്കർ ആളുകളെ നിയമിച്ചിരുന്നത് സ്വന്തം വീട്ടിൽ വേലക്കാരെ നിയമിക്കുന്നത് പോലെയാണ്. പ്രത്യേകിച്ച് അതിന് മാനദണ്ഡങ്ങളൊന്നുമില്ല, സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കലില്ല, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, എഴുത്തു പരീക്ഷയില്ല, ഒന്നുമില്ല. നീ നാളെ മുതൽ ജോലിക്ക് വന്നു എന്ന് പറയുന്നു, സർക്കാരിന്റെ കയ്യിൽ നിന്ന് ശമ്പളവും എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഈ സ്റ്റാർട്ടപ്പുകളിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചതായുള്ള ഒരു സൂചന കൂടി ഇ ലഭിച്ചതോടെ ആ ഒരു മേഖലയിലേക്ക് കൂടി, ആ ഒരു രീതിയിലേക്ക് കൂടി അന്വേഷണം പോകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.